ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ആക്കിയിട്ട്, അപ്പോൾ എന്താ വെച്ചാൽ സത്യം പറഞ്ഞാൽ കണ്ടൻ്റ് ഇല്ല. കുറേ ദിവസം എന്തിടും എന്ന് പറഞ്ഞാൽ ഇന്ന്. അപ്പോൾ ഇന്ന് നമുക്കൊരു കണ്ടൻറ് ഇട്ടിട്ടുണ്ട്. എന്ത് വെച്ചാൽ റിയാക്ഷൻ ടു ഫേക്ക് പ്രൊഡക്ട്സ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചൈനയിലൊക്കെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കിട്ടും ഇതുപോലത്തെ പ്രൊഡക്ട്സ്. എന്താ വെച്ചാൽ നൈക്കിന് വേറെ പേര്, പിന്നെ നമ്മളെ എഡിഡാസിന് വേറെ പേര്, എന്ന് വെച്ചാൽ ബ്രാൻഡൊക്കെ പേര് മാറ്റി വെക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ എടുക്കാം. അപ്പോൾ വീഡിയോയിൽ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. ഓക്കെ, സമയം ഫസ്റ്റ് വെക്കാം. ഫസ്റ്റ് വരുന്നത് നമ്മളെ സ്റ്റാർബക്സ് ആണ്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ചൈനയിലാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർബക്സ് കുടിക്കാൻ സ്റ്റാർബക്സിലോ അല്ല കാപ്പിച്ചിനോ അല്ല കുടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർബക്സ് അപ്പേ കിട്ടൂല. പക്ഷെ നിങ്ങൾ സൺബക്സ് ഉണ്ട്, അതാണ് നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലം. കാരണം ഇവിടുത്തെ സ്റ്റാർബക്സ് അവിടുത്തെ സൺബക്സ് ആണ്. അതല്ല ഞാൻ ചിന്തിക്കുന്നു. പക്ഷേ നമുക്കിവിടെ കാപ്പിച്ചിനാണ് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കാപ്പിച്ചിനൊക്കെ അല്ല കുപ്പിച്ചിനോ അല്ല ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞ സംഭവം ചളിയാണെന്ന് അറിയാം, പക്ഷേ സഹിക്കുക. പിന്നെ അടുത്തത് നോക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുണ്ടൊരു ബ്രാൻഡാണ് നൈക്ക്. പക്ഷേ നമ്മളിപ്പോൾ ചൈന പോയി നൈക്ക് കിട്ടൂല, ഹൈക്ക് കിട്ടും. ചെറിയൊരു വ്യത്യാസമല്ലേ, നമ്മളെ എന്ന് എന്താ എന്നിന് പകരം എച്ച്, അതൊക്കെ കുഴപ്പമില്ല, ചീപ്പ് റേറ്റ് കിട്ടുന്നല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ എഡിഡാസ്. ചൈനയിലെ എഡിഡാസിന് പകരം നമ്മളെ എ കഴിഞ്ഞിട്ട് ഡി മാറ്റിയിട്ട് ബി ഇട്ടാൽ മതി, അബിഡാസ് എന്ന് പറഞ്ഞിട്ട് ചൈനയിലേക്ക് കിട്ടും. കുഴപ്പമില്ല, സെയിം ലോഗോ, സെയിം ഒക്കെ സെയിം. പക്ഷേ ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ആ സ്പെല്ലിങ്ങിന് ഒരു വ്യത്യാസം, കുഴപ്പമില്ല, അതൊന്നും ചീപ്പ് റേറ്റ് കിട്ടുന്നല്ലേ. അടുത്തതാണ് സഹിക്കാൻ പറ്റാത്തത്. കാരണം എന്താ, പ്ലേ സ്റ്റേഷന്, PS4, നമ്മൾ എന്താ ഫിഫ കളിക്കുന്നില്ല. പക്ഷേ നമ്മൾ ചൈനയിലെത്തുമ്പോൾ അത് പ്ലേ സ്റ്റേഷൻ അല്ല, അത് പോളി സ്റ്റേഷനാണ്. പോളി സ്റ്റേഷൻ, POLY സ്റ്റേഷൻ എന്താണെന്ന് നോക്കിയേ. എന്താ പ്ലേ സ്റ്റേഷൻ പോളി സ്റ്റേഷനായി മാറി. അതല്ല, അപ്പോൾ നമ്മളിപ്പോൾ പ്ലേ സ്റ്റേഷനിൽ കളിക്കുന്ന ഫിഫ ഒക്കെ പറഞ്ഞ് കുറേ ഗെയിംസാണ്. പക്ഷേ അവിടെ എത്തുമ്പോൾ ഫിഫ ഒക്കെ പറഞ്ഞ് FIFA 19 GUFA 19 എന്ന് പറഞ്ഞിട്ടായിരിക്കും കളിക്കുന്നത്, പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ക്രിക്കറ്റ് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിക്കറ്റ് അപ്പോൾ കിട്ടൂല. പക്ഷേ അവിടെ നിങ്ങൾക്ക് കോഴിക്കോട്ട് കിട്ടുക, അതാണ് നിങ്ങൾ ഉദ്ദേശിച്ച സംഭവം. അതാണ് ഇവിടുത്തെ ക്രിക്കറ്റ്, അവിടുത്തെ കോഴിക്കോട്ട്, അതാണ്. പിന്നെ അടുത്തത് നമ്മൾ ഇഷ്ടപ്പെട്ട KFC ആണ്. KFC ഇഷ്ടപ്പെട്ട താരം ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ചൈനയിലെത്തുമ്പോൾ KFC കിട്ടാൻ പാടാണ്. പക്ഷേ KFC ഒക്കെ ഇവിടെ OFC കിട്ടും, കുഴപ്പമില്ല. അവിടുത്തെ സെയിം ആണ്. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്, ഇവിടെയും വ്യത്യാസം പേരിനാണ്. KFC ഒക്കെ ഒരു OFC. അടുത്തത് നമ്മൾ നോക്കുമ്പോൾ പ്യൂമയാണ്. പക്ഷേ അവിടെ ഇവിടെ പ്യൂമയാണെങ്കിൽ അവിടെ അത് കോമയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ മനസ്സിലല്ലേ അവിടുത്തെ ചില സ്ഥലത്തെ പ്രൊഡക്ട്സൊക്കെ. അപ്പോൾ എങ്ങനെ വെച്ചാൽ KFC OFC ആവും, പിന്നെ നമ്മളെ നൈക്ക് ഷൂ ഹൈക്കാവും, എഡിഡാസ് അബിഡാസ് ആവും, പിന്നെ സ്റ്റാർബക്സ് സൺബക്സ് ആവും, പിന്നെ കിറ്റ്കാറ്റ് കൊടുക്കോട്ടാവും. അതുപോലത്തെ ചെറിയ പ്രശ്നങ്ങളില്ല, കുഴപ്പമില്ല. അതും ചീപ്പ് റേറ്റിന് കിട്ടുന്നല്ല അല്ലേ, കുഴപ്പമില്ല. അത് പേരൊക്കെ മാറ്റി ആര് നോക്കാനാ, നമുക്ക് ലോഗോ ഉണ്ടാവും പോലെ, ലോഗോ സെയിം ആണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സ് ഇടുക. പക്ഷേ കുറേ പേര് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, നീ കുറേ ദിവസമായല്ലോ, നീ പണ്ടത്തെ വീട്ടിലൊക്കെ പാർട്ട് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിലിട്ട്. കുറേ പേര് ഇട്ടിട്ടുണ്ട്, പക്ഷേ നീ എന്താ ഇതുവരെ വീഡിയോ ചെയ്യാത്തതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മടിയാണ്. പിന്നെ ഇനി മിക്കവാറും അത് തന്നെ ആയിരിക്കും ചെയ്യുന്നത്, കാരണം കണ്ടൻറ് ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ പാർട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൻ കൊണ്ട് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും.